ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്തത് പൂവ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നല്ലോ. എട്ട് പൂവ് ഒന്നിച്ച് വിരിഞ്ഞത് ഒപ്പം വിരിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് വീഡിയോ ഇട്ടിരുന്നു. അപ്പം ആ എട്ട് പൂവും പഴുത്ത് കായായി കേട്ടോ. നമ്മൾ ആ പഴമൊക്കെ അറുക്കുന്നതും അതിൻ്റെ കമ്പ് നടുന്നതുമാണ് കേട്ടോ. എന്നോട് ചോദിച്ചിരുന്നു കമൻ്റ് കൂടെ ഇതിൻ്റെ കമ്പ് എങ്ങനെയാണ് നടുക, അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോന്ന്. അപ്പോൾ അത് ഇന്ന് നമ്മൾ ഇത് അറുക്കുമ്പോൾ, ഈ പഴം അറുക്കുമ്പോൾ ആ കൂട്ടത്തിൽ അതിൻ്റെ കമ്പ് മുറിച്ച് നടുന്നതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണേ. പഴം അറുക്കണം കേട്ടോ. പഴത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യമേ മുള്ളുണ്ടായിട്ടേ, മുള്ള് കയ്യുമ്പോൾ തൊട്ടു എന്നുള്ളൊരു ഇതാണ്. എട്ട് പൂവ് ഒന്നിച്ചാണ് കേട്ടോ ഒന്ന് വിരിഞ്ഞത്. ഞാൻ ആ വീഡിയോ ഇട്ടിനു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണേ. നല്ല ഭംഗിയാണ്, വലിയ പൂവായിട്ടേ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഭംഗിയോണ്ട് രാവിലെ തന്നെ, കുറച്ച് വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂമ്പോ, രാത്രിയാണല്ലോ അതിൻ്റെ പൂ വിരിയുക. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ ഇട്ടതായിരുന്നു അത് കേട്ടോ. അപ്പോൾ ആ പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പൂ വിരിഞ്ഞതിൻ്റെ 30-ാം ദിവസമാണ് കായ അറുക്കുക എന്ന് പറയൂ കേട്ടോ. നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇന്നലെ അറുക്കണമെന്ന് കരുതിയതായിരുന്നു, നല്ല ഒഴിവുണ്ടായില്ല. നല്ലോണം പഴുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ആ എട്ട് പഴവും അറുക്കുകയാണേ. അതന്നെ ഇമ്മ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇപ്രാവശ്യം. ആ ഓണത്തിൻ്റെ അത്തത്തിൻ്റെ ആ സമയത്ത് ഒരു 10 വെയിൽ കിട്ടിയാലോ, ആ സമയത്ത് പൂത്തതാണത് കേട്ടോ. ആദ്യം ഉണ്ടായപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായപ്പോൾ നമുക്കൊരു 10-25 കായ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര വലുപ്പമല്ലായിരുന്നു. ഇതിപ്പോൾ 8 കായേ ഉള്ളൂ. അപ്പോൾ അത് നല്ല വലുപ്പമുണ്ട്. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും അതിന് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ 8 കായ ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് പച്ചച്ചാണകം കിട്ടിയപ്പോൾ അത് കലക്കി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ചട്ടിയിൽ നട്ടതുകൊണ്ട് നമ്മൾ നടുമ്പോൾ തന്നെ ഇടുന്ന വളയേ ഉള്ളൂ. പിന്നെ നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റൂല, ചട്ടി നിറച്ചിട്ടതുകൊണ്ട്. പിന്നെ അധികം വലുപ്പമുള്ളൊരു ചട്ടിയൊന്നുമല്ല, ചെറിയ ചട്ടിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള ചട്ടിയിലാണ് നടുന്നത് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടും കാണണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താണെന്നും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ 8 കായും അറുത്തു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറിയ ചെറിയ കായകളായിരുന്നു, ഇതിപ്പോൾ അത്യാവശ്യമൊക്കെ നല്ല വലുപ്പമുണ്ട്. നല്ല ചുവന്ന കളറിലാണ് അല്ലേ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പഴേ. എട്ടും അത്യാവശ്യം തെറ്റില്ലാത്ത പഴം തന്നെയാണ്. ഇനി നമ്മൾ അതിന്ന് ഒന്നെടുത്ത് മുറിച്ച് നോക്കുക കേട്ടോ. അത്യാവശ്യം നല്ലൊരു കായ തന്നെയാണ് ഇപ്പം നമ്മൾ മുറിക്കുന്നത്. ഉള്ള നല്ല ചുവപ്പ് കളറുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളയും ഞാൻ വെള്ള ഉള്ളിൽ വെള്ളമുള്ളതും ഞാൻ നട്ടിരുന്നു കേട്ടോ. പക്ഷേ അത് കായ്ച്ചിട്ടില്ല എനിക്ക്. ഇതൊരു വർഷമായപ്പോൾ തന്നെ കായ്ച്ചു, വെള്ളം ഇതുവരെ കായ്ച്ചിട്ടില്ല. മരമൊക്കെ വലിയതായിട്ടുണ്ട്, ഇതേപോലെ തന്നെ പടർന്നിട്ടുമുണ്ട്, തൂങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ കായ ഇതുവരെ ഉണ്ടായിട്ടില്ല വെള്ളമ്മേ. ഇനി അതെങ്ങനെ തൊലിക്കാന്ന് കാണണ്ടേ. അങ്ങനെ നാലാക്കി മുറിച്ചതിൻ്റെ ശേഷം വെറുതെ ഇങ്ങനെ ഊരിയെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, അപ്പം അതിൻ്റെ പഴുപ്പ് കിട്ടി. തൊലിയൊന്നും അധികം ഉണ്ടാവില്ല, അധികം നമുക്ക് കഴിക്കാനുള്ള ഭാഗം തന്നെയാണ് അധികം ഉള്ളത് കേട്ടോ.
അല്ലെങ്കിൽ അതാണ് തൊലി. അതങ്ങനെ നാലാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ഊരിയെടുത്താലേ പെട്ടെന്ന് പോരും. ഇനി നമ്മൾ അതിന് നടുന്ന രീതിയാണ്, ഞാൻ നട്ടത് എങ്ങനെയെന്നുള്ളതാണ് ഞങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ പോട്ടിംഗ് മിക്സാണ്, ഇത് മണലാണ് കേട്ടോ. പിന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റാണത്, കരിയിലയും മണ്ണും കൂടിയും കൂട്ടി ചേർത്ത ഒരു വളമാണത് കേട്ടോ. പിന്നെ അതിക്ക് നമ്മളെ ജൈവവളം, ഞാൻ ചാണകപ്പൊടിയായിരുന്നു ആദ്യം നട്ടപ്പെട്ടിരുന്നത്, ഇപ്രാവശ്യം ജൈവവളമാണ്, ചാണകപ്പൊടി ഇല്ല. അപ്പോൾ നമ്മൾ ജൈവവളം കൊടുന്നതിൽ ഞാൻ കുറച്ച് കൂടെ എടുത്ത് വെച്ചിരുന്നു, ആ ജൈവവളമാണ് കേട്ടോ. അത് മൂന്നും കൂടി മണ്ണും മണലും ജൈവവളവും കൂടി നമ്മൾ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത് ചേർത്തത് ഇപ്രാവശ്യം ഞാൻ ജൈവവളമാണ്, നമുക്ക് പിന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ജൈവവളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കായ്ച നിൽക്കുന്നതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ മണ്ണൊക്കെ ഒരുക്കി ഇനി അത് നമ്മൾ ചട്ടിയിൽ നിറക്കണം കേട്ടോ. ചട്ടിയിൽ നിറച്ച് വെച്ചിട്ട് ഞാൻ ഇന്ന് രാവിലെ നനച്ചപ്പോൾ, ഇന്നലെയാണ് ഇത് നിറച്ച് വെച്ചത്, ഇന്ന് രാവിലെ നനച്ചപ്പോൾ ഞാൻ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇനി അതൊക്കെ ഒന്നാണ് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ നടുക്ക്, ആ ചട്ടീൻ്റെ നടുക്ക് ഞാനൊരു കമ്പി കഷ്ണം കുത്തി വെച്ചിട്ടുണ്ട്, ഇരുമ്പിൻ്റെ കമ്പി കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഒരു ചട്ടിയിൽ രണ്ട് കമ്പ് നടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കമ്പ് മുറിച്ചെടുക്കുകയാണ്. നടുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു കമ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ നട്ടോളൂ കേട്ടോ. ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കും. ഈ ചുവപ്പാണ് എനിക്കൊരു വർഷം കൊണ്ട് കായ്ച്ചത് കേട്ടോ. വെള്ളം ഇനി എങ്ങനെയെന്നുള്ളത് എനിക്ക് അറിയൂല. ഇത്ര വലുപ്പത്തിലൊരു കഷ്ണമാണ് ഞാൻ എടുത്തത് കേട്ടോ. മുള്ളുത്തീറ്റി നല്ല മുള്ളാണ് എമ്മ. അത് നമുക്ക് മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ് മുള്ള കയ്യുമ്പോൾ തറച്ചിട്ട്. ഇനി അതിൻ്റെ ഈ മൂന്ന് സൈഡ് മൂന്ന് എണർപ്പാണ് അതിനുണ്ടാവുക. അപ്പോൾ ആ മൂന്ന് സൈഡ് നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ട് ചെത്തി കൊടുക്കുക കേട്ടോ. വേര് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരിച്ച് ചെത്തുന്നത്. വേര് പെട്ടെന്ന് ഇറങ്ങും ഇങ്ങനെ ചെരിച്ച് ചെത്തിയാൽ കേട്ടോ. ഇതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, നാല് കമ്പാണ് നമ്മളെടുത്തത്. നമ്മളതിൻ്റെ തുഞ്ചത്ത് മുറിച്ചാൽ മതി കേട്ടോ. നമ്മൾ തൂങ്ങി നിൽക്കുന്ന തലപ്പുണ്ടാവുമല്ലോ, ആ തലപ്പിന് മുറിച്ചാൽ മതി കേട്ടോ. ആ തലപ്പിൽ തന്നെയാണ് കായ ഉണ്ടാവും ചെയ്യുക. എന്നാലും അത് കേടൊന്നു പോകുമൊന്നുമില്ല കേട്ടോ. ആ തലപ്പ് മുറിച്ച തലപ്പുണ്ടല്ലോ, അവിടെ നിന്ന് പിന്നെയും എണർപ്പുകൾ പൊട്ടിയിട്ട് വീണ്ടും ഇതിൻ്റെ ശാഖകളായിട്ട് ഉണ്ടാവും കേട്ടോ. അത് മുറിച്ചു വിചാരിച്ചിട്ട് അവിടെ ഇനി ഇല്ലാതിരിക്കുക വളർച്ച കമ്മിയാവുകയൊന്നും ചെയ്യൂല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ട ഇതൊന്നും ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കമ്പിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കുക, അതൊന്ന് നടുക കേട്ടോ. ഒരു ചട്ടിയിൽ ഞാൻ രണ്ടെണ്ണമാണ് നടുന്നത്. ഇത് മണ്ണ് മണൽ നമ്മളെ കരിയില കമ്പോസ്റ്റാണ് കേട്ടോ, അതും മണ്ണും കൂടിയും കൂട്ടിയതാണ്. പിന്നെ നമ്മളെ ജൈവവളം കേട്ടോ, അത് ഞാൻ ഇന്നലെ തന്നെ ചട്ടിയിൽ നിറച്ച് വെച്ചിരുന്നു. രാവിലെ ഞാൻ ചെടി നനച്ചപ്പോൾ ഒന്ന് വെള്ളം നനച്ചു കൊടുത്തിന്, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് നട്ടിട്ട് ഇപ്പം നനഞ്ഞ മണ്ണാണ്, കുറച്ചൊക്കെ നനവുണ്ട്, മണലൊക്കെ അല്ലേ, മണലൊക്കെ അല്ലേ വെച്ചേക്കണെ, അപ്പം നനവുണ്ട്. ഇനി ഈ മണ്ണ് ഉണങ്ങോളം നമ്മൾ നനച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി മഴ പെയ്യുകയാണെങ്കിൽ പെയ്തോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നനച്ച് കൊടുക്കണ്ട കേട്ടോ. വേരൊന്ന് പിടിച്ചോട്ടെ,
അപ്പം തന്നെ നനച്ച് കൊടുക്കണ്ട. മണ്ണിൽ ഈർപ്പുണ്ടല്ലോ, അപ്പോൾ വേരൊന്നും അതിമൊക്കെ ഇറങ്ങിക്കോട്ടെ കേട്ടോ മണ്ണിക്ക്. എന്നിട്ട് മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം നനച്ചാൽ മതി കേട്ടോ. ഇനി ഇത് വേറൊരു ചട്ടിയാണ്, ഞാൻ നാല് ചട്ടിയിലാണ് മണ്ണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ചട്ടിയിലേ ഇപ്പം ഞാൻ നടന്നുള്ളൂ, അതിമ ഇനി കൊമ്പ് മുറിക്കാനില്ല. അതുകൊണ്ട് നാല് കഷ്ണമാണ് ഞാൻ ആകെ മുറിച്ചെടുത്തത്. അപ്പോൾ രണ്ട് ചട്ടിയിൽ ഈ രണ്ട് കമ്പാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ, വെക്കുന്നത്. രണ്ട് രണ്ട് ചട്ടിയിൽ ഈ രണ്ട് കമ്പ് വെച്ച് നാല് കഷ്ണം കേട്ടോ, നാല് കഷ്ണം ആണ് വെക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ രണ്ട് ചട്ടിയിലും ഈ രണ്ട് കഷ്ണം നട്ടു. ഇനി നമുക്കിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചട്ടിയിൽ വെള്ളം ഈർപ്പൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ നിന്നോട്ടെ. ഇനിയിപ്പോൾ മഴ പെയ്യാനും സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നട്ടത് കേട്ടോ. ഇവിടെ രണ്ടെണ്ണം, ആ ചട്ടിയിൽ രണ്ടെണ്ണം. ഇനി രണ്ട് ചട്ടിയിലും കൂടി ഞാൻ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. ഇനി എപ്പോഴേലും നമുക്ക് വെള്ളം കായ്ക്കുകയാണെങ്കിൽ അത് നട്ട് പിടിപ്പിക്കാമല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.